السلام عليكم ورحمة الله وبركاته سؤال جواب إن إيربادامات هذه بسمة أدوردودا ماتيرة سندوسون غوداري كأن الله سبسكرايب لي أنام أنيور تاعني أنيور كذنيري كريه ولي سندوسون അല്ലാഹു തആല ഈ പരിപാടിയുടെ പ്രചരണങ്ങൾ ഏറ്റെടുത്തവർ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്തവർ അറിവിനെ പ്രചരിപ്പിച്ചവർ പരത്തിയവർ സംശയങ്ങൾ ചോദിച്ചവർ സംശയങ്ങൾ പങ്കുവെച്ചവർ എല്ലാവർക്കും അല്ലാഹു തആല വലിയ വലിയ പ്രതിഫലങ്ങൾ നൽകുമാറാവട്ടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ രോഗികൾ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ കടമുള്ളവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ വീട്ടിൽ പ്രയാസങ്ങളുള്ളവർ നിരവധി ആളുകളുണ്ട് അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി അല്ലാഹു തആല സലാമത്ത് നൽകുമാറാവട്ടെ 500 സബ്സ്ക്രൈബ് ആയതിൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ പള്ളിയിലെ പരിപാടികളൊക്കെ ലൈവായി നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ പള്ളിയിൽ നടക്കുന്ന ജലാലിയ റാത്തീബും മറ്റുമൊക്കെ ലൈവായി നിങ്ങളിലേക്കൊക്കെ എത്തിക്കണമെങ്കിൽ 1000 സബ്സ്ക്രൈബ് പൂർത്തിയാവണം എന്ന നിബന്ധന യൂട്യൂബ് ചാനലിനുണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ സഹകരിച്ചാൽ മാത്രമേ ആ ഉദ്ദേശം കൂടി പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ സഹകരിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കും ഇത് പ്രചരിപ്പിക്കും എന്ന വിശ്വാസമുണ്ട് അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ ഇന്നത്തെ ചോദ്യം ഇദ്ദയിലിരിക്കുന്ന സ്ത്രീകളെ മൂത്താപ്പ എളാപ്പ മക്കൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് തായങ്കോട് നിന്ന് ഷാജി എന്ന സഹോദരൻ ഇദ്ദയിലിരിക്കുന്ന ഒരു സ്ത്രീകൾക്ക് പിന്നെ കാണാൻ പറ്റും അവളെ തന്റെ എളാപ്പ മൂത്താപ്പ മക്കളിൽ ആൺമക്കൾക്ക് എളാപ്പ മൂത്താപ്പമാരുടെ ആൺമക്കൾക്ക് കാണൽ അനുവദനീയമല്ല അത് ഹറാമാണ് അത് ഇദ്ദയില ആയിരിക്കുമ്പോഴും പറ്റൂല അല്ലാത്തപ്പോഴും പറ്റുകയില്ല കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ നാടുകളിൽ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന നാം അറിയാതെ സംഭവിച്ചു പോകുന്ന തെറ്റുകളിൽ ഒരു പെട്ട ഒരു തെറ്റാണ് ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവില്ലാത്തതിന്റെ പേരിൽ ചെയ്തു പോയതൊക്കെ പുറത്തു തരുമാറാവട്ടെ മറ്റൊരു സഹോദരന്റെ ചോദ്യം കൊണ്ടോട്ടിയിൽ നിന്നും ഫിറോസ് എന്ന സഹോദരനാ ചോദിച്ചിട്ടുള്ളത് പണമുള്ള ആളുകൾക്ക് ഉലഹിയത്ത് അർക്കല് നിർബന്ധമുണ്ടോ പണമുള്ള ആളുകൾക്ക് ഉലഹിയത്ത് അർക്കല് നിർബന്ധമുണ്ടോ ഉലഹിയത്ത് അർക്കല് പണമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ സുന്നത്താണ് ബലിപെരുന്നാളിന്റെ അന്ന് വീട് വസ്ത്രം ഭക്ഷണം ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം മിച്ചം വരുന്ന സമ്പത്തിൽ നിന്ന് ഒരു മൃഗത്തിനെ വാങ്ങി അറുക്കാവുന്ന ഒരു സമ്പത്ത് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ സുന്നത്താണ് ആ ഉദഹിയത്തിനെ ഒഴിവാക്കല് പണമുള്ള ആളുകൾ ഉദഹിയത്തിനെ ഒഴിവാക്കല് കറാഹത്താണ് ഹനഫി മദ്ഹബിലൊക്കെ ഉദഹിയത്ത് അറുക്കുക എന്ന് പറഞ്ഞത് നിർബന്ധമായ കാര്യമാണ് വലിയ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് ഉദഹിയത്ത് അറുക്കുക എന്നത്
فإنها هي سجرة واحدة فإذا هم بالساهرة نال قيامة نال ملك وأن إسرافيل عليه الصلاة والسلام وأن يؤود غيان آود مرنا پٹ بويا آلغ اللہ برم پنر جیبی پی کنو قیامت نال سمبی گیان ആ സമയത്തത ഒരു വലിയ മുഴക്കം വരികയാണ്. ഒപ്പം തന്നെ വലിയ ഒരു തീ പ്രത്യക്ഷപ്പെടുകയാണ്. ഖബറാളികളെ മുഴുവനും എഴുന്നേറ്റ് വരുന്നു. ഖിയാമത്ത് നാളിന്റെ ആദ്യമായി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ഭൂമിയാകെ മാറ്റി മറിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ബൈത്തുൽ മുഖദ്ദസ് നിലകൊള്ളുന്ന ഭാഗത്ത് ഒരു പാറയിൽ ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകം ഇരിക്കാൻ സജ്ജമാക്കിയ ഒരു പ്രത്യേകം ഇരിക്കാൻ സജ്ജമാക്കിയ സ്ഥലത്തേക്ക് ഹബീബായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വന്നിരിക്കുകയാണ്. നാല് ഖുലഫാഉർ റാഷിദീങ്ങള് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങള് ഉമർ ബിനുൽ ഖത്താബ് തങ്ങള് ഉസ്മാൻ ബിനു അഫ്ഫാൻ തങ്ങള് അലി ബിനു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ നാല് പേരും അതാ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ഖുറാഖ് എന്ന വാഹനത്തിൽ കയറിയിട്ട് ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ചുറ്റുമായി നിൽക്കുകയാണ്. അവർ ബുറാഖിലാ യാത്ര ചെയ്യുന്നത് ഖബറിൽ നിന്ന് എഴുന്നേറ്റിട്ട് വനഹ്ശുറുഹും മലാ വുജൂഹിഹിം പിന്നെ ഖബറിൽ കിടക്കുന്ന ആളുകളെ മുഴുവനും അതാ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന രംഗമാണ്. മുഖം കുത്തി വീണ് നടക്കുന്ന അവരെ കൂട്ടത്തിലുണ്ട്. വിവിധ രൂപങ്ങളിലായ ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മഹ്ശറിലേക്ക് വരുന്നവരുണ്ട്, നരങ്ങി നരങ്ങി പോകുന്നവരുണ്ട്, കാലില്ലാത്തവരുണ്ട്, കൈകൊണ്ട് സ്വാധീനമില്ലാത്തവരുണ്ട്, തലകുത്തി നടക്കുന്നവരുണ്ട്, മുഖം കുത്തി നടക്കുന്ന ആളുകളുണ്ട്. ഓരോരുത്തരുടെയും അവർ അവരവർ ചെയ്ത പാപത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് അവർ അവിടെ അവിടെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് മഹ്ശറിലേക്ക് വരുന്നത്. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നു, നബിയേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഖുർആനിൽ വാചകമുണ്ടല്ലോ, യൗമ യൻഫഖു ഫിസ്സൂരി ഫതക്തൂന അഫ്വാജ. ഈ ആയത്തിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരുമോ എന്ന് മുആദ് ബിനു ജബൽ റളിയല്ലാഹു തആല അൻഹു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയം തന്നെ പൊട്ടിക്കരയുകയാ അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണീരൊലിക്കുകയാണ്, അവിടുത്തെ വസ്ത്രം നനഞ്ഞു പോവുകയാണ്. ഇത് കണ്ട സമഹാനായ മുആദ് റളിയല്ലാഹു തആല നബിയോട് ചോദിച്ചു, നബിയേ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് പ്രയാസമായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ മുആദ് സഅൽതനി അൻഅംറിൻ അദീം, നീ എന്നോട് ചോദിച്ച കാര്യമുണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ്.
വലിയ ഒരു കാര്യത്തെ കുറിച്ചാണ് എന്നോട് ചോദിച്ചത് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിൽ നിന്നും മഹ്ഷറിലേക്ക് വരും ഒരു 12 വിഭാഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് കാണാം ഒരു വിഭാഗത്തിനെ പറയുന്നത് കാണാം യഹ്ശുറൂന മിൻ ഖുബൂരിഹിം ലൈസ ലഹും യദാനി വലാ റിജ്ലാൻ കൈകാലുകളില്ലാതെ നരരി നരരി ഖബറിൽ നിന്ന് മഹ്ഷറിലേക്ക് വരുന്നൊരു രംഗമുണ്ട് അല്ലാത്തൊരു രംഗം അവർ ഖബറിൽ വന്നതായി എണ്ണേറ്റ് വരുമ്പോൾ മലക്കുകൾ അവരെ ആട്ടി ഓടിക്കുകയാണ് അവരെ തെളിക്കുകയാണ് ഓരോ മനുഷ്യന്റെ പിറകെയും മലക്കുകളതാ തെളിച്ചു കൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ ഞരങ്ങി ഞരങ്ങി നടക്കാൻ കഴിയുന്നില്ല കുത്താൻ കൈകളുമില്ല പ്രയാസപ്പെട്ടുകൊണ്ടവരിങ്ങനെ ഞരങ്ങിയിട്ടാ മഹ്ഷറിലേക്ക് പോകുന്നത് വല്ലാത്തൊരു രംഗം അപ്പോഴതാ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നൊരു വിളിയാണം വരുന്നുണ്ട് ആരാണറിയോ അവരെ അവരെ അയൽവാസികളെ പ്രയാസപ്പെടുത്തിയവരാണ് അയൽവാസികൾക്ക് ദ്രോഹം ചെയ്ത ആളുകളാണ് അല്ലാഹു തആല കാത്തിരിച്ചു കുമാറാവട്ടെ അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മുടെ ഭാഗത്ത് നിന്നും നമ്മുടെ അയൽവാസികൾക്ക് വല്ല വേദനയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കണം അല്ലാഹു രക്ഷ നൽകുമാറാവട്ടെ നോക്കണം നിങ്ങൾ ഒന്നാമത്തെ വിഭാഗം രണ്ടാമത്തെ വിഭാഗത്തിനെ പറ്റി പറയുന്നത് കാണാം യഹ്ശുറൂന മിൻ ഖുബൂരിഹിം മലാ സൂറത്തിൽ ഖനാസീർ പന്നിയുടെ രൂപത്തിലേക്ക് കോലം മാറ്റം ചെയ്യപ്പെട്ടുകൊണ്ട് അവർ മഹ്ശറിലേക്ക് തെളിക്കപ്പെടുകയാണ് മലക്കുകൾ പുറകെ തന്നെ ഇങ്ങനെ അടിക്കുകയാണ് ഇല്ലാത്തൊരു രംഗം ആരാണവര് നിസ്കരിക്കാത്തവരാണ് നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്താത്തവരാണ് അശ്രദ്ധവാന്മാരായി നിസ്കരിക്കുന്നവരാണ് അതിന്റെ വിശദീകരണം ഒരുപാട് പറയാനുണ്ട് ഇതിനെ സംബന്ധിച്ച് തന്നെ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു തആല ഇറക്കുകയാണ് അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ മൂന്നാമത്തെ വിഭാഗം അതാരാണ് യഹ്ശുറൂന മിൻ ഖുബൂരിഹിം വബുതൂനുഹും മിസ്ലൽ ജിബാൽ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് അവരെ വയറാണെങ്കിലോ പർവ്വതത്തിന് സമാനമായ വലുപ്പമാണ് പർവ്വത തുല്യമായ വയർ ആ വയറ്റിന്റെ ഉള്ളിലോ ഒട്ടകത്തെ പോലെ വലുപ്പമുള്ള വലിയ വലിയ തൂണുകളും പാമ്പുകളും നിറഞ്ഞതാണ് ആ പാമ്പുകളും തേളുകളും വയറിന്റെ ഉള്ളിൽ നിന്നിങ്ങനെ മത്സരിക്കുകയാണ് ആരാണവര് സക്കാത്ത് കൊടുക്കാത്തവരാണ് സക്കാത്തിന്റെ സമ്പത്ത് സൂക്ഷിച്ചവരാണ് അത് കൊടുക്കാതിരുന്നവരാണ് ഫിത്ര് സക്കാത്ത് തിരിപ്പെട്ടതാണ് അതുപോലെ മുതലിന്റെ സക്കാത്ത് കച്ചവടത്തിന്റെ സക്കാത്ത് സ്വർണം വെള്ളിയുടെ സക്കാത്ത് സക്കാത്തുകൾ എടുത്തു വിട്ടാത്തവരൊക്കെ അതിരിപ്പെട്ടുപോയി സൂക്ഷ്മതയില്ലാതെ സക്കാത്ത് എങ്ങനെയൊക്കെയോ വാരിക്കോരി കൊടുത്തു സക്കാത്തായി പരിഗണിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിലുള്ള കുടുതിക്കാരും കൂട്ടത്തിൽ പെടുമല്ലോ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ നാലാമത്തെ വിഭാഗം അവര് ഇങ്ങനെ രക്തം പൊതിച്ചുകൊണ്ടാണ് മഹ്ശറിലേക്ക് വരുന്നത് അവരാരാ
കള്ളം പറഞ്ഞ് കച്ചവടം ചെയ്തവരാണ്. മേന്മയില്ലാത്തതിന് മേന്മയുണ്ടെന്ന് പറഞ്ഞവരാണ്. അത് മാറ്റിയവരാണ്. അതിൽ കൃത്രിമം കാണിച്ച് കച്ചവടം ചെയ്തവരാണ്. വായിൽ നിന്ന് രക്തമൊലിച്ചുകൊണ്ടാണ് അവര് മഹശ്ശരിൽ ഒരുമിച്ച് കൂടുന്നത്. അഞ്ചാമത്തെ വിഭാഗന്മാരാ അവര്. ജനങ്ങൾക്കിടയിലൂടെ ദുർഗന്ധം വമിച്ചുകൊണ്ട് ചീഞ്ഞളിഞ്ഞ മാംസം വാസനിക്കുന്നത് പോലെയുള്ള വാസന വരവ കൊണ്ടുപോകുന്നവരാ അവരാരാണ്? അവര് ജനങ്ങളെ തൊട്ട് തെറ്റ് ചെയ്യാതെ മറഞ്ഞു നിന്നവരാണ്. അല്ലാഹുവിനെ തീരെ പേടിയില്ല. അവര് തെറ്റ് ചെയ്യുന്നത് ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി മറഞ്ഞു എന്നല്ലാതെ അല്ലാഹുവിനെ ഒരു നിലക്കും അവര് പേടിച്ചിട്ട് തെറ്റ് ചെയ്യാത്തവരായിരുന്നില്ല. ജനങ്ങൾ കാണുമല്ലോ എന്ന നിലക്കാണ് അല്ലാഹുവിനെ ഒരു നിലക്കും അവര് പേടിച്ചില്ല. അത്തരക്കാരാണ്. ആറാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? യഹ്ശുറൂന ഫീ ഖുബൂരിഹിം. അവരുടെ തൊണ്ട കീറിയിട്ടുണ്ട്. എന്നിട്ട് അവര് ഖബറിൽ നിന്ന് ഒരുമിച്ച് കൂട്ടുകയാണ്. തൊണ്ട കീറിയിട്ടുണ്ട്. അവരവരുടെ പെരടി പൊടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു. ആ രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് മഹ്ശറിലേക്ക് വരുന്നത്. ആരാണ്? കള്ളസാക്ഷി പറഞ്ഞ ആളുകളാണ്. കള്ളസാക്ഷി പറഞ്ഞ ആളുകൾ. കാണാത്ത സംഗതി ഞാനത് കണ്ടിട്ടുണ്ട്. എന്റെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്തണം, എന്റെ കുടുംബക്കാരനെ രക്ഷപ്പെടുത്തണം എന്ന നിലക്ക് കള്ളസാക്ഷി പറഞ്ഞ ആളുകളാ. ഔസു ബില്ലാഹ്. ഏഴാമത്തെ വിഭാഗന്മാരാണ് അവരതാ. അവരുടെ വായിൽ നിന്ന് ചലവും രക്തവും ഒക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. രക്തവും ചലവും ഒക്കെ ഒലിച്ചിറങ്ങി ദുർഗന്ധം വമിക്കുകയാണ്. അവരാരാണ്? യംനഊന ശഹാദ, സാക്ഷി പറയാതിരിക്കുകയും ചെയ്തവരാണ്. നേരത്തെ പറഞ്ഞത് കള്ളസാക്ഷി പറഞ്ഞ ആളുകൾ, ഇപ്പൊ പറഞ്ഞതോ സാക്ഷിയാണ്. പക്ഷെ ഇയാൾ സാക്ഷി പറയാൻ വന്നില്ല. ഞാൻ സാക്ഷി പറഞ്ഞാൽ മറ്റേ ആളെ എന്നോട് തെറ്റും, അല്ലെങ്കിൽ അയാൾക്ക് എന്നോട് പിണക്കമുണ്ടാകും എന്ന് കരുതി സാക്ഷി പറയാതെ ഒളിഞ്ഞു മാറിയവൻ. എട്ടാമത്തെ വിഭാഗമാരാണ് അവര്. ഖബറിൽ നിന്നതാ തല കുത്തനയായി മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നവരാണ്. അവരാണ് കാനൂ യസ്നൂ ാണ് അവര്. മരിക്കുന്നതിന്റെ മുമ്പ് തൗബ ചെയ്യുകയും ചെയ്യുകയും ചെയ്തില്ല. വ്യഭിചരിച്ചു പോയി. പക്ഷേ തൗബ ചെയ്യാതെ മരിച്ചവരുമാണ്. ഒമ്പതാമത്തെ വിഭാഗന്മാരാണ് യഹ്ശുറൂന മിൻ ഖുബൂരിഹിം സൗവദൽ വുജൂ. കണ്ണുകളൊക്കെ വെള്ളാരല്ലേ തിളക്കമുള്ള കണ്ണുകളാണ്. കണ്ടാൽ പേടിയാണ്. വയറ്റിൽ ഇങ്ങനെ തീ ആളിക്കുകയാണ്. തീ നിറഞ്ഞിരിക്കുകയാണ് വയറുകളിൽ. ആ രൂപത്തിലാണ് അവര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. ആരാണ് അവര്? യത്തീമക്കളുടെ സമ്പത്ത് ഭക്ഷിച്ചവരാണ്. യത്തീമക്കളുടെ മുതല് ഭക്ഷിച്ചവരാണ്. യത്തീമക്കളെ പറ്റിച്ച് സമ്പത്ത് കൈക്കലാക്കിയവരുമാണ്. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. എട്ടാം പത്താമത്തെ വിഭാഗന്മാരാണെന്നറിയോ? കുഷ്ഠരോഗം പിടിച്ച വെള്ളപ്പാണ്ടുകാരായി വലിയ പ്രയാസത്തോടുകൂടെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്നവര്. അക്കുൽ വാലിദൈ, മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയവരാണ്.
മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയവരാണ് അവര്. പതിനൊന്നാമത്തെ വിഭാഗം കണ്ണ് കാണാതെ പല്ലൊക്കെ കാളയുടെ കൊമ്പ് പോലെ കൂർത്ത പല്ലുകളോടുകൂടെ ചുണ്ടൊക്കെ മുറിക്കപ്പെട്ട രൂപത്തിൽ വികൃതമായ ഒരു രൂപത്തിൽ മഹ്ഷറിൽ ഒരുമിച്ച് കൂടുന്നവരാ. വല്ലാത്ത രംഗമാണ്. അവരുടെ വയറ്റിലൊക്കെ മാലിന്യം ഇങ്ങനെ പുറത്തേക്ക് തെറിച്ചുകൊണ്ടിരിക്കുകയാ. മോശമായ രൂപം. ആരാണത്? മദ്യപാനികളാണ്. പന്ത്രണ്ടാമത്തെ വിഭാഗത്തിനെ കുറിച്ച് പറയുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ പറയുകയാണ് യഹ്ശുറൂന മിൻ ഖുബൂരിഹി വവജൂഹുഹും കൽഖമരി ലൈലത്തൽ ബദർ. പതിനാലാം രാവിന്റെ ചന്ദ്രനെ പോലെ മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗം. ടന്നുകളയുന്നവരാണവര്. ആ രൂപത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ ആരാണവര്? അവർ നിസ്കരിച്ചവരാണ്, സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്തവരാണ്, തൗബ ചെയ്തവരാണ്, തെറ്റിൽ നിന്ന് മാറി നിന്നവരാണ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവരാണ്, ധാരാളം സൽക്കർമ്മങ്ങളും ചെയ്തവരാണ്. ഫജസാഉഹും അൽജന്ന, അവർക്ക് സ്വർഗമുണ്ട്. അത്തരത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ്. ഓരോ വിഭാഗത്തിന്റെ കൂടെയും മലക്കുകൾ അവരെ തെളിച്ചുകൊണ്ടാണ് മഹ്ഷറിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെയാണ് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മഹ്ഷറിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ പുതിയ പുതിയ വാഹനത്തിൽ കയറുകയാണ്. നല്ല ശൗര്യമുള്ള, ആരോഗ്യമുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല സൗന്ദര്യമുള്ള നല്ല വാഹനപ്പുറത്ത്, ഒട്ടകത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നവരുണ്ട്, നല്ല പോത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നവരുണ്ട്, നല്ല ആട്ടിൻ പുറത്ത് യാത്ര ചെയ്യുന്നവരുണ്ട്. ഏതാണ് അവർക്ക് ആ വാഹനം ലഭിച്ചത് എങ്ങനെയാണെന്ന് അറിയുമോ നിങ്ങൾ? അതേ ഉദഹയ്യത്തറുത്ത ആളുകളാണ്. ഉദഹയ്യത്തറുത്ത ആ വാഹനങ്ങള്, ആ മൃഗങ്ങളതാണ് മഹ്ഷറിലേക്ക് അവരെ ഖബറിൽ നിന്ന് കൊണ്ടുപോകാൻ. നല്ല ഒന്നാം തരം വാഹനമായി അവിടെ രൂപപ്പെടുകയാണ് ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ പറഞ്ഞത് നല്ല മൃഗത്തിനെ പിടിച്ചിട്ട് നിങ്ങൾ ഉദഹയ്യത്തറുക്കണം. എന്തിനാണത്? ഖിയാമത്ത് നാളിൽ ആ മൃഗം നിങ്ങളെ മുമ്പിൽ ഹാജരാകും. നിങ്ങൾക്ക് രക്ഷകനായി, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വാഹനമായി അവിടെ പ്രത്യക്ഷപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദഹയ്യത്തറുക്കാൻ കഴിയാത്ത പാപപ്പെട്ട സജ്ജനങ്ങളുണ്ട്. അവർക്ക് അവരുടെ സൽക്കർമ്മങ്ങളൊക്കെ അവിടെ നല്ല വാഹനങ്ങളായി രൂപാന്തരപ്പെടും. മരണപ്പെട്ടുപോയ ശുഹദാ കസ്തൂരിയുടെ വാസന പരത്തിക്കൊണ്ട് മഹ്ശറിലേക്ക് ഒരുമിച്ചു കൂടുന്നു. അല്ലാത്തൊരു രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കാലഘട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിയുന്ന ആളുകളൊക്കെ ഉദഹയ്യത്തറുക്കുക. അടുത്ത കൊല്ലം നാം ജീവിക്കുമെന്നറിയില്ല. എത്രയോ ആളുകൾ നമുക്ക് പരിചയമുള്ള നിരവധി ആളുകൾ മരണപ്പെട്ടു പോയി.
മൃഗത്തിന്റെ പാല് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരാളൊരു മൃഗത്തിനെ നേർച്ചയാക്കി അതിന്റെ പാല് ഉപയോഗിക്കാൻ പറ്റുമോ? ഉദാഹരണം പറഞ്ഞാല് ഒരു ആടിനെ നേർച്ചയാക്കി, പെണ്ണാടിനെയാണ് നേർച്ചയാക്കി. അടുത്ത വർഷമായപ്പോഴേക്ക് ഈ ആട് പ്രസവിച്ചു. ഈ ആടിനെ ഉപയോഗിക്കൽ നിർബന്ധമാണ്. പ്രസവിച്ചാൽ ഇനി ഈ ആടിന്റെ പാല് കുടിക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റുമോ? എന്തു ചെയ്യാം? സ്വന്തമായിട്ടത് കുടിക്കുന്നത് കൊണ്ട് വിരോധമില്ല. എങ്കിലും സ്വതക്ക ചെയ്യലാണ് ഏറ്റവും നല്ലത്. വിൽക്കലോ ഹറാമാണ്. നേർച്ചയാക്കിയ ആടിന്റെയോ പശുവിന്റെയോ പാല് വിൽക്കൽ ഹറാമാണ്. വിൽക്കാൻ പറ്റില്ല. അതുപോലെ നേർച്ചയാക്കിയ മൃഗത്തിനെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുക. അല്ല, കാളയെ പാടൊക്കെ ഉഴുതു മറിക്കാൻ വേണ്ടി കാളയെ ഉപയോഗിക്കാറുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ വിരോധമില്ല. പക്ഷേ മൃഗത്തിന് കേടുപറ്റാത്ത രൂപത്തിൽ, മൃഗത്തിനെ പീഡിപ്പിക്കാത്ത രൂപത്തിൽ, അതിന് കേടുകൾ കോട്ടങ്ങൾ സംഭവിക്കാത്ത രൂപത്തിൽ അതിന് ഉപയോഗിക്കാം, വിരോധമില്ല. അതിന് ഉപയോഗിച്ച് കൂലി വാങ്ങാൻ പറ്റുമോ? അത് പറ്റുമോ? അതിനെ ഉപയോഗിച്ചിട്ട് അതിന് വാടക വാങ്ങാൻ പറ്റൂല. അത് അത് വായ്പ കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം അറിവുകൾ കരസ്ഥമാക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് വർദ്ധിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.